ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു എന്നെ മീഡിയ. ബിഗ് ബോസ് മലയാളം സീസൺ 3 എന്ന ഷോ നിർത്തിയത് May 19. അപ്പോൾ എല്ലാവരുടെയും സംശയം, ഇത് വീണ്ടും തുടങ്ങുമോ? എന്തായിരിക്കും ഇനി? ഇനി തുടങ്ങിയാൽ തന്നെ എങ്ങനെയായിരിക്കും പ്രോസസ്സ്? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ May 19 തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം ലൊക്കേഷൻ സീൽ ചെയ്യുകയും ഓരോ മത്സരാർത്ഥികളെയും ഹോട്ടലിലോട്ട് ഷിഫ്റ്റ് ചെയ്തതും അല്ലേ, നിങ്ങളും ന്യൂസിലൊക്കെ കണ്ടു കാണും. അവിടെ ബിഗ് ബോസ് ഷോവിൻ്റെ ക്രൂ മെമ്പേഴ്സിന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 6 പേർക്കായിരുന്നു കോവിഡ് സ്ഥിരീകരിച്ചത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ അവിടെയുള്ള ലോക്ക്ഡൗണിൻ്റെ റൂൾസ് പാലിച്ചില്ല എന്ന പേരിലുമായിരുന്നു ലൊക്കേഷൻ സീൽ ചെയ്തത്. തമിഴ്നാട് സ്റ്റേറ്റിൽ ഓൾറെഡി എല്ലാ ഷൂട്ടിങ്സും ഷോസും സീരിയൽസും സിനിമാസും എല്ലാ ഷൂട്ടിങ്ങും നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മലയാളം ബിഗ് ബോസ് ഷോ മാത്രം അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കംപ്ലൈൻറ്റ് കിട്ടിയാണ്, അങ്ങനെയായിരുന്നു സീൽ ഡൗൺ ചെയ്തത്. അപ്പോൾ എങ്ങനെയിരിക്കെ ഏഷ്യാനെറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, താത്കാലികമായി ബിഗ് ബോസ് ഷോ നിർത്തിവെച്ചു. പക്ഷേ സിറ്റുവേഷൻ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ശരിയായാൽ വീണ്ടും നമ്മൾ ഷോ തുടരും എന്ന്. ബിഗ് ബോസ് ഓൾമോസ്റ്റ് 95-96 എപ്പിസോഡ് വരെ കഴിഞ്ഞതാണ്. ഇനി ഒരു 4-5 days കഴിഞ്ഞാൽ 100 days ആയി അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, ബിഗ് ബോസിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എൻജമോൾ പ്രൈവറ്റ് ലിമിറ്റഡ് അവരായിക്കോട്ടെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഷോവിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും താല്പര്യം. കാരണം ലാസ്റ്റ് ഇയറും ഇങ്ങനെ സംഭവിച്ചിട്ട് പകുതിയിൽ വെച്ച് നിർത്തേണ്ടി വന്നു. അപ്പോൾ വീണ്ടും സെയിം തിങ് റിപ്പീറ്റ് ആയാൽ ഈ ഒരു ഷോവിനെ തന്നെ ബാധിക്കും. ഇത് ഓരോ ഇയറും തുടരേണ്ട ഒരു ഷോ ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ അതും സെക്കൻഡ് ടൈം, എന്തായാലും അത് മുന്നോട്ടുള്ള ഷോവിന് എന്തായാലും ബാധിക്കും. അങ്ങനെ ഈ എല്ലാവരും, അതായത് ഏഷ്യാനെറ്റുകാരും ഇതിൻ്റെ ബാക്കിനിൽ പ്രവർത്തിക്കുന്ന ഓരോ ആൾക്കാരും എല്ലാം ചേർന്നിട്ട് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ പെർമിഷനായിട്ട് 3 ദിവസം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ റീസെൻ്റായിട്ട് അറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നെക്സ്റ്റ് വീക്ക് ഷോ വീണ്ടും തുടരും എന്നാണ്. എക്സാക്ട് എപ്പോൾ തുടങ്ങും എന്നറിയില്ല, പക്ഷേ നമുക്ക് നെക്സ്റ്റ് വീക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ അതുമാത്രമല്ല, തമിഴ് ബിഗ് ബോസ്, അതായത് നമ്മുടെ കമൽ സാർ ഹോസ്റ്റ് ചെയ്യുന്ന തമിഴ് ബിഗ് ബോസും അവിടെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി കണ്ടീഷൻസൊക്കെ ക്വാറൻറ്റൈനിലാണ്. അപ്പോൾ അവർക്ക് എന്തായാലും ഷോ തുടങ്ങേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പെർമിഷൻ കൊടുക്കുകയും മലയാളം ഷോവിന് പെർമിഷൻ കൊടുക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ശരിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള പ്രതികരണം തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ കണ്ടസ്റ്റൻസൊക്കെ ഇപ്പോൾ സേഫായിട്ട് ഹോട്ടലിലാണ്, എല്ലാവരും ഓരോ സെപ്പറേറ്റ് റൂംസിലാണ്. അവരവരുടെ ഫാമിലിയായിട്ട് കോൺടാക്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്വന്തം ഫോൺ വെച്ചിട്ടല്ല, ഒഫീഷ്യലായിട്ട് അവിടെ അവർ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഫോണിലൂടെ വീട്ടുകാരോട് സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഒഫീഷ്യലായിട്ടാണ് സംസാരിച്ചത്, വേറെ എല്ലാം പറയാൻ അങ്ങനെയൊന്നുമല്ല. ഒരു സേഫാണ് എന്നൊരു മെസ്സേജ് അവർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ കോൾ നടത്തുകയുണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഓൾറെഡി ഒരു നോമിനേഷൻ ലിസ്റ്റ് ഉണ്ട്. ഇന്നലെ നൈറ്റോടെ വോട്ടിംഗ് ലൈൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് തുടങ്ങിയാൽ ഒരാളെയോ രണ്ടാളെയോ എലിമിനേറ്റ് ചെയ്യാൻ സാധ്യതകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ വെച്ചിട്ടായിരിക്കും ഫിനാലെ. അപ്പോൾ അവരുടെ ഒരു വോട്ടിംഗ് ബേസിലായിരിക്കും വിന്നറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെയൊക്കെ കാത്തിരിപ്പിന് ഒരു അവസാനം വരികയാണ്. നെക്സ്റ്റ് വീക്ക് എന്തായാലും നമുക്ക് ഷോ വീണ്ടും കാണാൻ പറ്റും എന്ന് തന്നെ പ്രതീക്ഷയാണ്. ലാലേച്ചൻ എപ്പോഴും പറയുന്ന പോലെ, ദി ഷോ മസ്റ്റ് ഗോ ഓൺ.